തൊടുപുഴയിൽ ഏഴ് വയസ്സുകാരനെ ഭിത്തിയിൽ തലയിടിച്ച് കൊന്ന കേസിലെ പ്രതി രണ്ടാനച്ഛൻ അരുണാനന്ദിനെ കേരളം മറക്കാനിടയില്ല. ഒപ്പം താമസിച്ചിരുന്ന കാമുകിയുടെ കുട്ടിയെയാണ് കൊലപ്പെടുത്തിയത്. ഏഴ് വയസ്സുകാരൻ ആര്യനെ കൊന്ന കേസിലെ പ്രതിയായ അരുണാനന്ദ് തന്നെയാണ് കുട്ടിയുടെ പിതാവിനെയും കൊലപ്പെടുത്തിയതെന്ന സംശയം ഇപ്പോൾ ബലപ്പെട്ടിരിക്കുകയാണ്. കുട്ടിയുടെ അച്ഛൻ ബിജു മരിച്ച് മാസങ്ങൾക്കകം ഭാര്യ അഞ്ജന കാമുകനായ അരുൺ ആനന്ദിനൊപ്പം പോവുകയായിരുന്നു. ഇതിനെ തുടർന്ന് ആര്യന്റെ അച്ഛൻ ബിജുവിന്റെ മരണവും കൊലപാതകമാണോ എന്ന് സംശയിക്കുന്നു. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തതിനെ തുടർന്ന് നെയ്യാറ്റിൻകരയിലെ കുടുംബ വീട്ടിലെ കുഴിമാടത്തിലെത്തി പരിശോധന നടത്തിയിരിക്കുകയാണ്. ബിജു ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടുവെന്നായിരുന്നു നിഗമനം. ബിജു മരിച്ച ദിവസം ഭാര്യ അഞ്ജന കുടിക്കാൻ പാൽ നൽകിയിരുന്നതായി ഇളയ കുട്ടിയുടെ മൊഴിയാണ് സംശയം ബലപ്പെടുത്തുന്നത്. കാമുകനായ അരുൺ ആനന്ദിന്റെ നിർദ്ദേശപ്രകാരം വിഷം പാലിൽ കലർത്തിയിരുന്നോ എന്നാണ് സംശയം. ബിജു മരിച്ച് അധിക നാൾ കഴിയും മുൻപ് അഞ്ജന കുട്ടികളുമായി ഭർത്താവിന്റെ ബന്ധുകൂടിയായ അരുൺ ആനന്ദിനൊപ്പം പോവുകയായിരുന്നു. രാസപരിശോധനാ സാമ്പിൾ ലഭിക്കാൻ കാത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. അരുൺ ആനന്ദ് ഇപ്പോൾ ജയിലിലാണ്. രണ്ടു വർഷം മുൻപാണ് രണ്ടാനച്ഛൻ അരുൺ ആനന്ദിന്റെ ക്രൂരതയെ തുടർന്ന് നീണ്ട 10 ദിവസം വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലടിച്ച ശേഷം ആര്യൻ മരണത്തിന് കീഴടങ്ങിയത്. വെന്റിലേറ്റർ സഹായത്തോടെ ജീവൻ നിലനിർത്തിയിരുന്ന കുട്ടിയുടെ കുടലിന്റെ പ്രവർത്തനം നിലച്ചിരുന്നു. ഭക്ഷണം കൊടുക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലായിരുന്നുവെന്നും ചികിത്സയിൽ കഴിഞ്ഞ കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ അറിയിച്ചിരുന്നു. ക്രൂര മർദ്ദനത്തിൽ കുട്ടിയുടെ തലയോട്ടി പൊട്ടുകയും തലച്ചോറ് പുറത്തു വരികയും ചെയ്തിരുന്നു. തുടർന്ന് കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചതായി 8 ദിവസം മുൻപ് തന്നെ സ്ഥിരീകരിച്ചിരുന്നുവെങ്കിലും മറ്റ് അവയവങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനാൽ ഡോക്ടർമാർ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ കുട്ടിയുടെ ജീവൻ നിലനിർത്തുകയായിരുന്നു. തുടർന്ന് ആര്യൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ മൊബൈൽ ടിവി, കൊച്ചി. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.